നമസ്കാരം ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് രൂപകൽപ്പന ചെയ്ത തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധവിമാനമാണ് തേജസ് ആ തേജസ്സിന് ചൈനയുടെ ജെ എഫ് സെവൻറ്റീൻ എന്ന യുദ്ധവിമാനത്തെ മറികടക്കാനാകുമോ സാങ്കേതിക തികവിൽ ഈ രണ്ട് വിമാനങ്ങളിൽ ഏത് വിമാനമാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുക പരിശോധിച്ചത് ഒരു മൂന്നാമത് രാജ്യമാണ് മലേഷ്യയാണ് മലേഷ്യയ്ക്ക് യുദ്ധവിമാനങ്ങൾ വേണം മലേഷ്യയുടെ ഇപ്പോഴുള്ള യുദ്ധവിമാനങ്ങൾ മാറ്റാൻ അവർ ആഗ്രഹിക്കുന്നു അതിനായി യുദ്ധവിമാനങ്ങൾ ആരുടെ ഏത് യുദ്ധവിമാനം സ്വീകരിക്കണം എന്നതിൽ ചില ചർച്ചകൾ നടന്നു ഇന്ത്യയും മലേഷ്യയ്ക്ക് ഒരു ഓഫർ നൽകി ഇന്ത്യയുടെ തേജസ് മലേഷ്യയ്ക്ക് നൽകാം ചൈനയുടെയും ഓഫർ വന്നു ചൈനയുടെ ജെ എഫ് സെവൻറ്റീനും മലേഷ്യയ്ക്ക് നൽകാം ഇതിൽ ഏറ്റവും വിലക്കുറവ് സ്വാഭാവികമായും ചൈനയുടേതായിരുന്നു ഇന്ത്യയുടേത് അല്പം വില കൂടുതലാണ് ചൈനയുടേത് മാത്രമല്ല ഉത്തര കൊറിയയുടെ യുദ്ധവിമാനവും റഷ്യയുടെ സുഖോയ് തേർട്ടി ഫൈവും എല്ലാം മലേഷ്യ യുദ്ധവിമാനങ്ങൾ അവരുടെ വാങ്ങലിനു വേണ്ടി പരിഗണിച്ചിരുന്നു പക്ഷേ ഏറ്റവും പുതിയ വാർത്തയനുസരിച്ച് മലേഷ്യ കരാർ ഉറപ്പിക്കാൻ പോകുന്നത് ഇന്ത്യയുമായിട്ടായിരിക്കും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത തേജസ് എന്ന യുദ്ധവിമാനത്തിന് ചൈനയുടെ വിമാനത്തേക്കാൾ വില കൂടുതലാണ് എങ്കിൽ കൂടി സാങ്കേതിക മികവിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു ഈ തേജസ് എന്ന യുദ്ധവിമാനം ഉടൻ തന്നെ മലേഷ്യ വാങ്ങിയേക്കും വാങ്ങാനുള്ള കരാർ ഒപ്പിടും എന്നാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ നിന്ന് ലഭിക്കുന്ന സൂചന അങ്ങനെയായാൽ യുദ്ധവിമാന കയറ്റുമതി രംഗത്ത് ഇന്ത്യ പുത്തൻ ചുവട് വെച്ചുകൊണ്ട് ചരിത്രം സൃഷ്ടിക്കുകയാണ് ഒരു പത്തു വർഷം മുമ്പ് ഇന്ത്യക്ക് ഒരു യുദ്ധവിമാനം പോയിട്ട് ഒരു വെടിയുണ്ട പോലും കയറ്റുമതി ചെയ്യാൻ കഴിവുണ്ടോ അല്ലെങ്കിൽ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ആ രംഗത്തേക്കൊന്നും നമ്മുടെ പ്രതിരോധ വിദഗ്ധരും നമ്മുടെ ഭരണാധികാരികളും ശ്രദ്ധിച്ചിരുന്നില്ല എന്നതാണ് സത്യം യു പി എ ഇന്ത്യ ഭരിക്കുമ്പോൾ മൻമോഹൻ സിംഗ് ഇന്ത്യ ഭരിക്കുമ്പോൾ ഇന്ത്യയുടെ കരസേനാ മേധാവി പ്രതിരോധ മന്ത്രിയെ മറികടന്നുകൊണ്ട് പ്രധാനമന്ത്രിക്ക് ഒരു കത്തെഴുതിയിരുന്നു കാര്യം രാജ്യത്തെ ആയുധ സംഭരണം രാജ്യത്ത് സംഭരിച്ചിട്ടുള്ള ആയുധങ്ങൾ ഒരു അടിയന്തിര യുദ്ധമുണ്ടായാൽ യുദ്ധകാലഘട്ടം ഉണ്ടായാൽ ആ സമയത്ത് ഇന്ത്യയെ സംരക്ഷിക്കാൻ വേണ്ടി പര്യാപ്തമല്ല അയൽ രാജ്യങ്ങളായ പാക്കിസ്ഥാനും ചൈനയും വലിയ രീതിയിൽ അവരുടെ ആയുധങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നു വലിയ രീതിയിൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അവർ തദ്ദേശീയമായി വികസിപ്പിച്ചിരിക്കുന്നു ചൈന പോലുള്ള രാജ്യങ്ങൾ പക്ഷേ ഇന്ത്യ അപ്പോഴും സാങ്കേതികതയിൽ പുറകിലാണ് ആയുധങ്ങളുടെ എണ്ണത്തിൽ പുറകിലാണ് പ്രഹരശേഷിയിൽ പുറകിലാണ് ഒരു യുദ്ധം ഉണ്ടാവുകയാണ് എങ്കിൽ സൈന്യത്തിന് രാജ്യത്തെ രക്ഷിക്കുക പ്രയാസമായിരിക്കും എന്ന പ്രതിരോധ മന്ത്രിയെ മറികടന്നുകൊണ്ട് കരസേനാ മേധാവി പ്രധാനമന്ത്രിക്ക് എഴുതിയ ചരിത്രമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ മുൻഗണന സേനയെ നവീ നവീകരിക്കുന്നതിലും സേനയുടെ ആയുധങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിലുമൊക്കെയായിരുന്നു മുടങ്ങിക്കിടന്ന പദ്ധതികൾ കരാറുകൾ വാങ്ങൽ കരാറുകളെല്ലാം മുടങ്ങിക്കിടക്കുകയായിരുന്നു കാരണം ഇടനിലക്കാരുടെ ബാഹല്യം അഴിമതിയുടെ ശല്യം ഈ ആയുധ കരാറുകളെല്ലാം പണമുണ്ടാക്കുന്ന അല്ലെങ്കിൽ പണമുണ്ടാക്കേണ്ട മാർഗങ്ങളായിട്ടാണ് അന്നത്തെ രാഷ്ട്രീയക്കാർ ഭരണത്തിലിരുന്ന അന്നത്തെ രാഷ്ട്രീയക്കാർ കണ്ടിരുന്നത് മറിച്ച് സുതാര്യമായ ഒരു ഇടപാട് നടത്തി രാജ്യത്തിന് വേണ്ട രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ട ആയുധങ്ങൾ ബൊഫേഴ്സ് ഇടപാട് മുതൽ റാഫേൽ ഇടപാട് വരെ നമുക്കറിയാം അതിൽ അഴിമതി കുത്തി നിറയ്ക്കാനും ഇടനിലക്കാരെ ഉപയോഗിച്ച് അട്ടിമറിക്കാനും പണമുണ്ടാക്കാനുമെല്ലാം രാഷ്ട്രീയക്കാർ ശ്രമിച്ച ചരിത്രം നമ്മൾ നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ ഈ ആയുധ കരാറുകളും വാങ്ങലുകളുമെല്ലാം ഇങ്ങനെ അഴിമതിയുടെ പേര് കേൾപ്പിക്കുമ്പോൾ പല കരാറുകളും റദ്ദാക്കേണ്ടി വന്നിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടിയ അഴിമതികൾ അവർ പ്രസിദ്ധീകരിക്കുമ്പോൾ ആ കരാർ തന്നെ റദ്ദാക്കുന്ന സ്വഭാവമായിരുന്നു യു പി എ സർക്കാരിനുണ്ടായിരുന്നത് ഫലത്തിൽ ഇന്ത്യയുടെ പ്രഹരശേഷി കുറഞ്ഞു പക്ഷേ ഈ കരാറുകളെയെല്ലാം സുതാര്യമാക്കിക്കൊണ്ട് ഈ വാങ്ങലുകളെയെല്ലാം സുതാര്യമാക്കിക്കൊണ്ട് മുടങ്ങിക്കിടന്ന എല്ലാ ആയുധ കരാറുകളെയും ആദ്യം പുനരുജ്ജീവിപ്പിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തത് പിന്നീട് ഇത്തരം ആയുധങ്ങൾ സേനയ്ക്കാവശ്യമുള്ള ഗാഡ്ജറ്റുകളും എല്ലാം ഇന്ത്യയിൽ നിർമ്മിക്കാൻ സാധിക്കുമോ എന്നാണ് ആ സർക്കാർ പിന്നീട് പരിശോധിച്ചത് മേക്ക് ഇൻ ഇന്ത്യയിലും ആത്മനിർഭർ ഭാരത് പദ്ധതിയിലും പെടുത്തി ഇന്ത്യ ഉൽപാദന രംഗത്ത് പ്രതിരോധ ഉൽപാദന രംഗത്ത് അത്ഭുതം സൃഷ്ടിച്ചു രാജ്യത്തിന് വേണ്ട വെടിക്കോപ്പുകൾ മാത്രമല്ല രാജ്യത്തിന് പുറത്തേക്ക് മറ്റു രാജ്യങ്ങൾക്ക് കയറ്റുമതി ചെയ്യാൻ പാകത്തിലുള്ള വെടിക്കോപ്പുകളും ആയുധങ്ങളും ഇന്ത്യ ഉൽപ്പാദിപ്പിക്കാൻ ആരംഭിച്ചു പ്രതിരോധ കയറ്റുമതി രംഗത്ത് ഇന്ത്യ ചരിത്രം സൃഷ്ടിച്ച രണ്ട് വർഷങ്ങളാണ് കടന്നുപോയത് കഴിഞ്ഞ എട്ട് വർഷത്തെ ഈ പ്രതിരോധ വിദഗ്ധരുടെയും പ്രതിരോധ ഉൽപാദകരുടെയും കഠിന പരിശ്രമം കൊണ്ട് കഴിഞ്ഞ രണ്ട് വർഷം ഇന്ത്യ പ്രതിരോധ കയറ്റുമതി രംഗത്തിൽ വളരെ നേരെ മുന്നോട്ട് പോയിരിക്കുന്നു അമേരിക്കയും റഷ്യയും ഫ്രാൻസും എല്ലാം ചെയ്തിരുന്നത് ഇന്ന് ഇന്ത്യയും ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രതിരോധ രംഗത്ത് തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധവിമാനം ആ യുദ്ധവിമാനം സ്വന്തമായി ഉപയോഗിക്കുക മാത്രമല്ല സ്വന്തം സേനയ്ക്ക് ഉപയോഗിക്കുക മാത്രമല്ല അത് അയൽ രാജ്യത്തിന് സുഹൃത്ത് രാഷ്ട്രത്തിന് അത് വിൽക്കാനും ഇന്ത്യക്ക് സാധിക്കുന്നു എന്നത് ചരിത്രപരമായ ഒരു നേട്ടം തന്നെയാണ് തീർച്ചയായും ലാഘവ ബുദ്ധിയോടുകൂടി കാണേണ്ട നേട്ടമല്ല ഒരു കരസേനാ മേധാവി ഇവിടെ ആവശ്യത്തിന് ആയുധങ്ങൾ ഇല്ല എന്ന് കത്തെഴുതിയ സ്ഥാനത്ത് നിന്ന് തുടങ്ങി കേവലം എട്ടു വർഷം കൊണ്ട് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ വിൽക്കുന്ന ആവശ്യമുള്ളവർക്ക് ആയുധങ്ങൾ വിൽക്കുന്ന രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു വെടിക്കോപ്പുകൾ മുതൽ ഈ യുദ്ധവിമാനം വരെ ഇന്ത്യ ഇന്ന് കയറ്റുമതി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നാൽ എൻ്റെ രാജ്യം പ്രതിരോധ രംഗത്ത് അപ്രമാദിത ശക്തിയായി മാറിയിരിക്കുന്നു എന്നാണ് അർത്ഥം ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യം ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യം ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം എന്നൊക്കെ ഉള്ള പേരുകൾ നമുക്ക് മുന്നേയുണ്ട് എങ്കിൽ പോലും ആ അനുകൂലമായ രീതിയിൽ ആ അനുസൃതമായ രീതിയിൽ പ്രതിരോധ രംഗത്ത് ഇന്ത്യ മുന്നേറിയിരുന്നില്ല എന്നാൽ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് ഇന്ത്യ നടത്തിയ പരിശ്രമത്തിന് ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു മലേഷ്യ പോലുള്ള രാജ്യങ്ങൾ ചൈനയുടെ യുദ്ധവിമാനത്തിനും മുകളിൽ ഇന്ത്യയുടെ യുദ്ധവിമാനത്തെ പ്രതിഷ്ഠിക്കുന്നുവെങ്കിൽ ഓരോ ഭാരതീയനും അഭിമാനിക്കാം നമ്മൾ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് വെബ്ഡെസ്ക് തത്ത് ന്യൂസ്